ഹായ് സിജോയാണ് ഫോട്ടോഗ്രാഫിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് സൗണ്ട് ക്രാഫ്റ്റിൻ്റെ EPM 12 എന്ന് പറയുന്നത് ആൻഡ്ലോഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് മിക്സറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ് ആണ് എനിക്കെല്ലാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. നമുക്ക് 12 ചാനൽ മിക്സറാണ് വരുന്നത്. സൗണ്ട് ക്രാഫ്റ്റിൻ്റെ EPM 12 എന്ന് പറയുന്ന മോഡലാണ് ഇത്. നമുക്ക് 12 ചാനലിൽ മൈക്ക് ചാനലും ഇൻപുട്ട് ചാനൽസ് 12 എണ്ണം, 2 സ്റ്റീരിയോ ഇൻപുട്ട്സും 2 ഓക്സിലറി ഔട്ട്പുട്ട്സാണ് ഇതിന് മെയിനായിട്ട് പറയാവുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന് മാസ്റ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3-പിൻ XLR ജാക്കുകളാണ്. ഇതിൻ്റെ ഇൻപുട്ട്സ് വരുന്നത് 3-പിൻ XLR ജാക്കുകളാണ്. മെയിൻ ഇൻപുട്ട്സ് വരുന്നത് മൈക്കുകളുടെ ഇൻപുട്ട്സ് വരുന്നത്, അല്ലാതെ കീബോർഡ്, ഗിത്താർ, റിതം പാഡ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റുകളുടെ ഇൻപുട്ട്സ് സ്വീകരിക്കുന്ന ഒരു ലൈൻ ഇൻപുട്ട്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് 12 ചാനലിലും കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് 2 സ്റ്റീരിയോ ചാനലുകളാണ്. സ്റ്റീരിയോ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എഫക്ട്സ്, നമുക്ക് ഡിലേ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഈ സ്റ്റീരിയോ ചാനലുകളിലാണ് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇൻപുട്ട് ഇതിനകത്തിട്ട് നമുക്ക് ഇൻപുട്ട്സ് ചെയ്യും. ഇതിനകത്തിട്ട് നമുക്ക് യൂസ് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു എഫക്ട്സ് ഇൻബിൽറ്റ് ആയിട്ടൊരു കൺസോളല്ല. ഇത് വരുന്നത് 4-band EQ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വരുന്ന നോബ് എന്ന് പറയുമ്പോൾ ഗെയിൻ കൺട്രോളാണ്. അതിൻ്റെ താഴെ വരുന്നത് ഹൈ ഫ്രീക്വൻസി നോബും മിഡ് ഫ്രീക്വൻസി നോബും, 2 മിഡ് ഫ്രീക്വൻസി നോബും, ഒരു ലോ ഫ്രീക്വൻസി നോബുമാണ് വരുന്നത്. ഇതിന് 2 ഓക്സിലറിയാണ് വരുന്നത്, ഒരു പാൻ കൺട്രോളും ഓരോ ചാനൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാൻ കൺട്രോളും വരുന്നു. ഇതിന് PFL സ്വിച്ച് ആണ് ഈ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത്. PFL നമുക്ക് ഈ ചാനലിൻ്റെ ഇൻപുട്ട്സിൻ്റെ എന്തോരം ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മീഡിയയിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ലെവൽസ് എന്തെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് മ്യൂട്ട് സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാനലിൻ്റെ പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കൂടെ നമുക്ക് ശബ്ദം കൂടുന്നുണ്ട്, ഗെയിൻ ഒരുപാട് കൂടുതലാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പീക്ക് ഇൻഡിക്കേറ്റർ ആവും. അതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ചാനൽ ബൈ ചാനൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന് 48-watt ഫാൻറ്റം പവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കോമൺ ആയിട്ടുള്ള ഫാൻറ്റം പവർ ആണ്. പിന്നെ ഇതിന് പറയാമെന്ന് പറയുന്നത് ഓക്സിലറിക്ക് പ്രീ പോസ്റ്റ് ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോണ്ടോണ് 2-track 2-mix എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാവുന്ന 2 സ്വിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രീ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് മോണിറ്റേഴ്സിനാണ് കൂടുതലും നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അത് നമുക്ക് കൂടുതൽ ഫീച്ചറായിട്ട് അടുത്ത കൺസോളിൽ നമുക്ക് വിവരിക്കാം. പിന്നെ ഇതിന് വരുന്നത് 2 മോണിറ്റർ ഔട്ടറാണ്, ലെഫ്റ്റ് റൈറ്റ് 2 മോണിറ്റർ ഔട്ടർ. അതിൻ്റെ കോമൺ ആയിട്ടൊരു നോബാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓപ്പറേറ്ററിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ഔട്ടും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മീഡിയം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ഹെൽപ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു കൺസോളാണിത്. ഇതിൻ്റെ സ്ലൈഡിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു 80-75% ആണ് ഇതിൻ്റെ ഒരു മാക്സിമം സൈഡ് പൊസിഷൻ വരുന്നത്. അത്യാവശ്യം തിരക്കിയിട്ടുള്ളൊരു സ്ലൈഡ് പൊസിഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയാന്നെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, 12 ചാനലിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏത് പ്രോഗ്രാംസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ടുള്ള ഓഡിയോ ഒരു മിക്സറാണ് വരുന്നത്. ഇതിന് പിന്നെ ഇതിൻ്റെ പവർ ഇൻപുട്ട്സ് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്. അടിഭാഗത്ത് ഇങ്ങനൊരു എൽകോമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിൻ്റെ വരുന്നത്. എൽകോം ഇൻപുട്ട്സ് ആണ് വരുന്നത്. അതിന് ചെറിയ ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്നത് മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ റെക്കോർഡ് ഔട്ടുകളാണ്, ലെഫ്റ്റ് റൈറ്റ് റെക്കോർഡ് ഔട്ടാണ്. 2-track ഔട്ടുകളുണ്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ഒരു പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ചാനലിൽ വരുന്ന ഇൻസേർട്ട് എന്നുള്ള ഭാഗം, ഇത് നമുക്ക് വേറൊരു മിക്സറിൽ ഈ ചാനൽ ഔട്ട് 1-click മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഗതി വെച്ച് ഒരു മെത്തേഡ് വെച്ചാണ് ഇതിനകത്ത് ഈ പിൻ വെച്ച് ഇതിനകത്ത് ഫോണോ ജാക്ക് എന്ന് പറയും, ആ ജാക്ക് വെച്ചിട്ടാണ് ഇതിന് 1-click മെത്തേഡ് വെച്ച് വേറൊരു മിക്സറിലേക്ക് ഈ ചാനൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.